Hi guys, welcome to our new vlog. Welcome to Brienz. Namale loser na Ravil thanne train edutha edesh 1.5 manikurilayi. Ippo Brienzil etti. Brienzil vanna endu vechundengil ivada kando. Nalla adipoli lake inde area aanu. Adu mathramalla ivada namukku oru train unde. Clog wheel polatha train experience cheyanum vendittu ivada ettittulla. അത് ബ്രീൻസ് റൊത്തോൺ ബാഹൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രെയിൻ ജേണിയാണ്. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ അത് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ബ്രീൻസിൽ എത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ നേരെ ആദ്യം പോകുന്ന ആ ട്രെയിനിൻ്റെ എങ്ങനെയാണ് ട്രെയിൻ ടിക്കറ്റ് എങ്ങനെയാണ്, അപ്പോൾ അതിൻ്റെ അക്കൗണ്ടിൻ്റെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത്. ബ്രീൻസ് റൊത്തോൺ ബാഹൻ ഈ സൈഡിലേക്കാണ് നമ്മൾ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെ കാണാം ബ്രീൻസ് റൊത്തോൺ ബാഹൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നേരെ ആ കൗണ്ടറിൻ്റെ അങ്ങോട്ട് പോവാം. വേഗം വണ്ടി ഇവിടെ സോ നമ്മൾ ബ്രീൻസിലേക്കുള്ള ടിക്കറ്റ് ഒക്കെ എടുത്ത്, പക്ഷെ നമ്മൾ കുറച്ചൊരു ലേറ്റായി പോയി. അതായത് ഇപ്പൊ 11:30 ട്രെയിൻ ഒന്ന് പോയി പോയി, അതൊക്കെ പോകുന്നതാണോ. അപ്പൊ പോയി, ഇനി അടുത്തുള്ളത് 2 മണിക്കാണ്. അപ്പൊ അതുവരെ ഇപ്പൊ ആയത് ആകെ 11:30 മണിയാണ്. നമ്മളിപ്പോ 2 മണിക്കൂർ ഈ ബ്രീൻസ് ലേക്കിന്റെ അവിടെയൊക്കെ നമ്മളിങ്ങനെ കറങ്ങാന്നുള്ളൂ. 2 മണിയാകുമ്പോൾ ഇനിയിപ്പോൾ ഇങ്ങോട്ടേക്ക് വരാം. അതുവരെ ബ്രീൻസ് ലേക്കിൻ്റെ അവിടെ നമ്മൾ റൊത്തോൺ ബാഹൻ്റെ ടൈം 2 മണിയാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ അടുക്ക് ഇങ്ങനെ ബ്രീൻസ് ലേക്കിൻ്റെ അവിടെ ഇങ്ങനെ കറങ്ങാന്നുള്ളൂ. അപ്പോൾ അവിടെ ബോട്ടുണ്ട്, നമുക്ക് വേണം ബോട്ടിൽ പോവാം. അപ്പോൾ ഒരു 10-20 മിനിറ്റ് നമ്മൾ ബോട്ടിൽ പോകാമെന്ന് വിചാരിച്ച്. അതായത് സിസ് പാസ് ഉണ്ട്, അതിനെ കൊണ്ട് നമുക്ക് ഇവിടെ ബോട്ടും അതുപോലെ ട്രെയിനും ബസ്സൊക്കെ നമുക്ക് ഇവിടെ ഉപയോഗിക്കാം. നെക്സ്റ്റ് സ്റ്റോപ്പിൽ തന്നെ നമുക്ക് വേഗം ഇറങ്ങി തിരിച്ചു വരണം. കാരണം 10 മിനിറ്റ് കൊണ്ട് 10 മിനിറ്റാണ് അവിടേക്ക് എത്തേണ്ടത്. കാരണം പിന്നെ അവിടെ നിന്ന് ഒരു 10-20 മിനിറ്റ് നിന്ന് വേഗം തന്നെ അങ്ങോട്ട് റിട്ടേൺ അടിക്കണം. അതായത് നമ്മളേറ്റേ നമുക്ക് ആ റൊത്തോൺ ബാഹൻ്റെ ട്രെയിനിൻ്റെ ടൈം പിന്നെയും പോകും. അടിപൊളി വാട്ടർഫോൾ ഉണ്ട്. വണ്ടിയിൽ നിന്ന് ഇറങ്ങി, അപ്പൊ നമ്മള് ബോട്ട് ഇറങ്ങിയ സ്റ്റേഷന്റെ അടുത്ത് തന്നെ നല്ല അടിപൊളി വാട്ടർഫോൾ ഒക്കെ ഉണ്ട്. ട്രെയിനിന്റെ ടൈമായി. കയറി ഹെമലി, കയറി ഹെമലി, കയറി. ഇതാണ് നമ്മൾ പോണ ട്രെയിന്. നമ്മളിപ്പോ റൊത്തോൺ ബാഹനിൽ കയറി, ഫുള്ളായി പോയിട്ട്. അവള് തിരിച്ചു വരുമ്പോഴത്തേക്കും ട്രെയിൻ ഏകദേശം ഫുള്ളായി. സ്റ്റാർട്ടായി.
വരുന്നതാണ് ഇതിന്റെ എഞ്ചിൻ. ഇതിന്റെ ഫ്രണ്ടിലാണ് രണ്ട് കമ്പാർട്ട്മെന്റ് വരുന്നത്. സ്റ്റീം എഞ്ചിനാണ്, പണ്ടത്തെ സ്റ്റീം എഞ്ചിൻ അല്ല. അതിങ്ങനെ ഇങ്ങനെ നമ്മളിപ്പോ മുകളിലേക്ക് ഇങ്ങനെ കയറി 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 പോവാണ്. എന്റെ മോളിൽ ഇങ്ങനെ ആൽപ്സ് ഒക്കെ കാണാം. പിന്നെ ഈ ട്രെയിന് നമുക്ക് ഈ ട്രെയിനിൽ വേണമെങ്കിൽ ഇപ്പം തന്നെ റിട്ടേൺ അടിക്കുക, അല്ലെ പിന്നെ അത് കഴിഞ്ഞാൽ 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ്. മിക്കവാറും ആൾക്കാർ ഇതിൽ കയറി ഇപ്പം തന്നെയാണ് അങ്ങോട്ട് തിരിച്ചു പോകാൻ നിൽക്കുന്നത്. 10 മിനിറ്റ് ഈ പുറത്ത് തിരിഞ്ഞ് പിന്നെ നമ്മൾ തിരിച്ചടിക്കുകയാണ്. കാരണം അവിടെ നിന്ന് ഇപ്പോൾ അടുത്ത ട്രെയിനുള്ളത് 4:30 ആയിട്ടുള്ള റൊത്തം ബാഹന് 2 മണിക്കൂർ കഴിയണം. അതുവരെ നമുക്ക് മോളിൽ സ്പെൻഡ് ചെയ്യാം. അത്രമാത്രം ഇല്ലാത്തതിനെ കൊണ്ട് മുകളിൽ നമ്മൾ വേറെ തന്നെ നമ്മുടെ താഴേക്ക് പോവാണ്. ബ്രീൻസിൽ നിന്നും തിരിച്ച് നമ്മൾ ലൂസേലെത്തി. ലൂസേന്ന് പിന്നെ വൈകുന്നേരം ആയപ്പോൾ എൻ്റെ അടുത്ത് തന്നെ ഉള്ളതാണ് എംഗൽബർഗ് എന്നുള്ള സ്ഥലം. നല്ല അടിപൊളി സ്ഥലമാണ്. ഏകദേശം കണ്ടോ, അതായത് ടിറ്റ്ലിസിൽ മുമ്പ് നമ്മൾ പോയിട്ടുണ്ട്. പക്ഷെ ഇപ്പം വന്നപ്പോഴത്തേനൊക്കെ സമയമൊക്കെ കഴിഞ്ഞുപോയി. പക്ഷെ ഇത് കാണുമ്പോൾ എപ്പോഴും എനിക്ക് ആ ദിൽവാല ദുൽഹനിയ ലേ ജായക ഉണ്ടല്ലോ, അല്ലെ ഷാറൂഖ് ഖാനൊക്കെ ഇങ്ങനെ ഓടുന്നൊക്കെ ഒരു ഭാഗമുണ്ടല്ലോ, അതേപോലെ തോന്നുന്നത് കാണുമ്പോൾ. നല്ല അടിപൊളി സ്ഥലമാണ്. ടിറ്റ്ലിസ് വരുന്ന അതിൻ്റെ മുകളിലാണ്. പക്ഷെ അതിന് ടൈം കഴിഞ്ഞുപോയി. നല്ല ടിറ്റ്ലിസ് എംഗൽബർഗ്, അവിടെയാണ് ടിറ്റ്ലിസിൻ്റെ കേബിൾ കാറിൻ്റെ സ്റ്റേഷൻ. ആൾക്കാരൊക്കെ മടങ്ങി വരുന്നുണ്ട് ടിറ്റ്ലിസ് പോയിട്ട്. സമയം കഴിഞ്ഞതാണ്. ഓർമ്മയില്ലേ ശല്, നമ്മൾ ലാസ്റ്റ് 5 ഇയേഴ്സ് മുമ്പ് വന്ന് ഇവിടെ ടിറ്റ്ലിസിൽ. ഓർമ്മയില്ല ഇവിടെ സ്നോല്? ശരിക്കും ഓർമ്മയില്ലല്ലോ. നമ്മൾ മുമ്പ് വന്നിട്ടുണ്ട് ഇവിടെ ടിറ്റ്ലിസിൽ. അന്ന് കേബിൾ കാറിലും മുകളിൽ പോയതൊക്കെ ഉണ്ട്. 5 വർഷമായി. അപ്പൊ ടിറ്റ്ലിസിന്റെ കണ്ടോ, ടിറ്റ്ലിസ് ക്ലോസ് ചെയ്ത്. ഇവിടെ 3 മണിയാവും 4 മണിയാവും തന്നെ ടിക്കറ്റ് കൊടുക്കലും ഒക്കെ നിൽക്കും. ടിറ്റ്ലിസിൽ നമ്മൾ മെയിനായിട്ടുള്ള വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, നമ്മൾ അന്ന് വന്നപ്പോൾ നമ്മൾ നേരെ കേബിൾ കാർ എടുത്ത് മുകളിൽ പോയി തിരിച്ചങ്ങനെ പോയിന്നുള്ളു. ഇതിൻ്റെ സറൗണ്ടിങ് ശരിക്കും പറഞ്ഞാൽ നല്ല ഒരു ഏരിയ ആണ്. അപ്പോൾ അതൊന്ന് കാണാനും വേണ്ടിയിട്ടാണ് സമയം കിട്ടിയപ്പോൾ ഇങ്ങോട്ടൊക്കെ വന്നത്. ശല സൈക്കിളോട്ടനോ? ഇപ്പോൾ സമയം 6:30 നമ്മളെ ട്രെയിന് ലൂസറിലേക്ക് ഉള്ളത് 7 മണിക്കാണ്. നമ്മൾ നേരെ ഇന്ന് മെയിനായിട്ട് റൊത്തോൻ ബാൻ ട്രെയിനൊക്കെ ഒന്ന് എടുക്കണം എന്നുള്ളത്. അതൊക്കെ കയറി കഴിഞ്ഞ് പിന്നെ സമയം ഉണ്ടായപ്പോഴാണ് ഈ എംഗൽബർഗിൽ വന്നത്. നല്ല സ്ഥലമാണ്, ടിറ്റ്ലിസിൻ്റെ ഏരിയ ആണ്. പക്ഷേ ടിറ്റ്ലിസിൽ പോകണമെങ്കിൽ നമ്മൾ ഏകദേശം ഒരു 3 മണീൻ്റെ മുമ്പെങ്കിലും ഇവിടെ എത്തണം. ഓക്കെ, ഏതായാലും നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ഷേ അതിൻ്റെ ഇപ്പം ചെയ്യാണ്. അപ്പോൾ അപ്പോ അടുത്തൊരു വീഡിയോ ആവുന്നവരെ ടേക്ക് കെയർ, ബൈ ബൈ.